പ്രൈറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്, ഓസിലേറ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മള് ബേസിക് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓസിലേറ്ററിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്ററിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. ഇതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് നമുക്കറിയാം. ബേസിക് ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓസിലേറ്ററിന്റെ ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഓസിലേറ്ററിന്റെ ഭാഗങ്ങളിൽ വരുന്നത് പ്രധാനപ്പെട്ടും ആംപ്ലിഫയർ, ഒരു സി ഇ ആംപ്ലിഫയറുകളാണ് സാധാരണ ഓസിലേറ്ററുകളിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ടാങ്ക് സർക്യൂട്ടിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എൽ സി ടാങ്ക് സർക്യൂട്ട്, ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും പാരലായി കണക്ട് ചെയ്തിരിക്കുന്ന എൽ സി ടാങ്ക് സർക്യൂട്ട് ഒരു ഓസിലേറ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ അതിലൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, ഓസിലേറ്ററിന്റെ ഓസിലേഷൻ സസ്റ്റൈൻഡ് ഓസിലേഷൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് ഇൻഫേസിൽ ഒരു സിഗ്നലിനെ അതേ ഫേസിൽ തന്നെ കൊടുക്കുന്ന ഒരു മെത്തേഡ്, അത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴിയാണ് ആ ഇൻപുട്ടിലേക്ക് സാധ്യമാകുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായും ഓസിലേറ്ററിന് ഉണ്ടായിരിക്കേണ്ടത്. നമ്മളതില് എൽ സി ഓസിലേറ്ററുകളിലെ ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് വൺ ട്യൂൺഡ് കലക്ടർ ഓസിലേറ്റർ. ഈ ട്യൂൺഡ് കലക്ടർ ഓസിലേറ്ററിന്റെ ഒരു ഫിഗറാണ് ചിത്രത്തിലൂടെ കാണുന്നത്. ഇതിന് പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ ട്രാൻസിസ്റ്ററിന്റെ കലക്ടർ സർക്യൂട്ടിൽ ഒരു കോയിലും ഒരു കപ്പാസിറ്റർ അടങ്ങുന്നൊരു ഭാഗമുണ്ട്. ഈ ഭാഗം ഇവിടെ ഈ ഭാഗമാണ് ഇവിടെ ടാങ്ക് സർക്യൂട്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഫിഗർ നമുക്ക് കാണാൻ പറ്റും, ഇത് ട്രാൻസ്ഫോമർ ടയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒരു എൽ വൺ എൽ ടു എന്നൊരു ഭാഗമാണ്. ഇവിടെ ഈ എൽ ടു എന്ന് പറയുന്ന ഭാഗം ആണ് ഇവിടെ ഫീഡ്ബാക്ക് ആയിട്ട് നേരെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് തന്നെ കൊടുത്തിരിക്കും. അപ്പോൾ ആംപ്ലിഫയറിന്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞ ടാങ്ക് സർക്യൂട്ട്, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, നേരെ ആംപ്ലിഫയർ ട്രാൻസ്ഫർ ആയിട്ടുള്ള ആംപ്ലിഫയർ ക്യൂ വൺ എന്ന് എഴുതിയിട്ടുള്ള ആംപ്ലിഫയർ, അങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ ഈ സർക്യൂട്ടിൽ വന്നു. അപ്പൊ ഇവിടെ ഇതിന്റെ കലക്ടറിൽ കൊടുത്തിരിക്കുന്ന വേർഫോമർ നോക്കാം. ഈ വേർഫോം ഇത് വി സി സി സപ്ലൈ ഓൺ ചെയ്ത ഉടനെ ഈ ടാങ്ക് സർക്യൂട്ടിൽ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻസ് ഈ എൽ ടു എന്ന് പറയുന്ന കോയിൽ വഴി തിരിച്ച് ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് തന്നെ നൽകുന്നു. ഇപ്പോൾ ഫീഡ്ബാക്ക് വഴി ഈ എൽ ടു കോയിലിൽ വീണ്ടും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലാണ് ഈ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ സിഗ്നൽ നൽകുന്നത്. ട്രാൻസിസ്റ്റർ അതിനെ വീണ്ടും അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുമ്പോൾ വീണ്ടും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ തന്നെ ഔട്ട്പുട്ടിൽ ലഭിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് ഈ ഫീഡ്ബാക്കിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഔട്ട്പുട്ടിൽ സസ്റ്റൈൻഡ് ഓസിലേഷൻ, അത് ഡാംപറും ഗ്രോയിങ് ഓസിലേഷൻ അല്ലാത്ത ഒരു ലെവലിലുള്ള ഓസിലേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ ലഭ്യമാകും. അതാണ് ഒരു ട്യൂൺഡ് കലക്ടർ ഓസിലേറ്ററിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ റെസിസ്റ്റൻസുകൾ ആർ വൺ ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്ററുകളും ആർ ഇ എന്ന് പറയുന്ന റെസിസ്റ്ററുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ ബയാസിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രണ്ട് കപ്പാസിറ്റർ കാണാൻ പറ്റും, ഒരു മിക്കറിലൊരു കപ്പാസിറ്റർ, വലിയ വലിയ കപ്പാസിറ്ററുകളൊക്കെ ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്, ട്രാൻസിസ്റ്ററിന്റെ സ്റ്റെബിലിറ്റിയെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ കപ്പാസിറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയും അതിന്റെ ബയാസിങ്ങിനെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനാണ് ഇവിടെ ഒരു മിക്കർ ബൈപ്പാസ് കപ്പാസിറ്റർ സർക്യൂട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എൽ സി ഓസിലേറ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഓസിലേറ്ററുകളാണ്. ഇതിലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, അത് ആ സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് പറയുന്നത് എഫ് സമ 1/2π റൂട്ട് എൽ വൺ സി വൺ എന്ന് പറയും. അതിലെ നമ്മൾ ആ ടാങ്ക് സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന
കപ്പാസിറ്ററിന്റെയും അതേപോലെ തന്നെ ഇൻഡക്ടറിന്റെയും വാല്യൂ ആണ് L1 C1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് ഓഫ് ദ പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോർമർ, അതാണ് L1. വാല്യൂ ഓഫ് ദ കപ്പാസിറ്റർ ഓഫ് ദ ടാങ്ക് സർക്യൂട്ടിലെ കപ്പാസിറ്റർ ആണ് അവിടെ C1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ടൂണ്ട് കലക്ടർ ഓസിലേറ്ററുകളെ കുറിച്ച് നമുക്കതിൽ പറയാറുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, അവിടെ നമുക്ക് ഹാർട്ട്ലി ഓസിലേറ്റർ. ഹാർട്ട്ലി ഓസിലേറ്റർ ഇതൊരു ELC ഓസിലേറ്ററുകളൊക്കെ തന്നെ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസ് വേണ്ടി ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകളാണ്. ELC ഓസിലേറ്ററുകൾ RF ഫ്രീക്വൻസികളിലൊക്കെ ഉപയോഗിക്കുന്ന ഓസിലേറ്ററാണ്. അപ്പോൾ RF ഓസിലേറ്ററുകൾ ഉപയോഗിക്കുന്നു റേഡിയോ TV തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ. പ്രധാനമായും ഇത്തരത്തിലുള്ള ഓസിലേറ്റർ സർക്യൂട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ ഉണ്ടാവണം. ബേസിക് ഓസിലേഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഓസിലേറ്ററിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഒക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്ലാസ്സുകളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ബേസിക് ഓസിലേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ക്രൈറ്റീരിയ, ഓസിലേഷൻ ക്രൈറ്റീരിയ എന്താണ്, ക്രൈറ്റീരിയ ഓഫ് ഓസിലേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇനി ഹാർട്ട്ലി ഓസിലേറ്റർ നോക്കാം. ഇതിലും ഇവിടെ ടൂണ്ട് സർക്യൂട്ടായിട്ട് LC ടാങ്ക് സർക്യൂട്ടായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഇൻഡക്ടറുകൾ സീരീസ് ചെയ്ത് അതിന് പാരലലായി ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ Q1 ട്രാൻസിസ്റ്റർ, ഇതാണ് ഇവിടെ CE ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ L2 എന്ന് പറയുന്ന കോയിലിലെ ഭാഗം നേരെ വഴി കപ്പാസിറ്റർ വഴി നേരെ ട്രാൻസിന്റെ ബേസിലേക്ക് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കായിട്ട് ഈ സർക്യൂട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിലെ നമ്മളെ ഓസിലേറ്ററിലെ ബേസിക് പാർട്സുകളെ കുറിച്ച് ഏതൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എക്സാമിനൊക്കെ ആർട്ടിലി ഓസിലേറ്റർ ചോദിക്കുകയാണെങ്കിൽ ഫിഗർ വരയ്ക്കാം, ഇത്രയും ഭാഗത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താണ്. ആംപ്ലിഫയറിൻ്റെ ഇതാണ് ആംപ്ലിഫയർ, ടാങ്ക് സർക്യൂട്ട് ഇതാണ്, ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരുന്നു. ഇവിടെ ഈ സർക്യൂട്ടിൽ നമ്മൾ സപ്ലൈ ഓൺ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ടാങ്ക് സർക്യൂട്ടിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ L2 കോയിലുള്ള ഈ ഭാഗം നേരെ തിരിച്ച് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഈ ഇൻപുട്ടിലേക്ക് തന്നെ നൽകുകയും ചെയ്യും. അത് ട്രാൻസിസ്റ്റർ അതിനെ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ഒരു 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വഴി ഔട്ട്പുട്ട് എത്തും. തിരിച്ച് നേരെ ഈ L2 കോയിൽ വഴി വീണ്ടും ഫീഡ്ബാക്ക് സർക്യൂട്ട് വഴി ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് തന്നെ തിരിച്ച് നൽകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനം. ഇവിടെ നമ്മൾ ഓസിലേറ്റർ സർക്യൂട്ടുകളിലെല്ലാം ഫീഡ്ബാക്ക് കൊടുക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. അതായത് ഇൻപുട്ടിലേക്ക് നൽകുന്ന സിഗ്നൽ ഇൻഫേസ് ആയിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബാക്കി വരുന്ന ഈ R1 R2 റെസിസ്റ്റൻസ് ഒക്കെ അത് പൊട്ടൻഷ്യൽ ഡിവൈഡറാണ്, ഈ ട്രാൻസിന്റെ ബയാസിംഗിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നേരത്തെ ടൂണ്ട് കലക്ടർ സർക്യൂട്ടിൽ പറഞ്ഞ പോലെ തന്നെ RE റെസിസ്റ്റൻസ് എമിറ്റർ ബയാസിംഗ് ആണ്, CE ബൈപാസ് കപ്പാസിറ്റർ ആണ്. ഈ ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ടുകളിൽ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2 pi റൂട്ട് LC എന്ന ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ടുകളിലെ ഫ്രീക്വൻസി ഡിഫറൻസ്. അവിടെയും ഈ എൽ എന്ന് പറഞ്ഞ രണ്ട് കോയിൽ ഉണ്ട്. എൽ എന്ന് പറഞ്ഞാൽ L1 plus L2 എന്ന് പറയുന്ന കോയിലിലെ രണ്ട് കോയിലിന്റെയും വാല്യൂസ് ആണ് ഇവിടെ L കൊണ്ട് ഉദ്ദേശിക്കുന്നത്. C എന്ന് പറഞ്ഞ ആ കോയിലിൽ പാരലായി കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റൻസിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ്. സമം 1/2 pi √LC. വൺ വേർഡുകളൊക്കെ ചോദിക്കാറുണ്ടോ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇൻ ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ട്, ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ടിലെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് ഒക്കെ അതിൽ ചോദിക്കാറുണ്ട്, അങ്ങനെ എക്സാമിനൊക്കെ ചോദിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ പറയുന്നത് കോൾപിറ്റ്സ് ഓസിലേറ്റർ. നമുക്ക് ഡയഗ്രാം നോക്കാം. കോൾപിറ്റ്സ് ഓസിലേറ്ററും ഹാർട്ട്ലി ഓസിലേറ്ററും ചെറിയ വ്യത്യാസം മാത്രമുള്ള സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതിലെ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടാങ്ക് സർക്യൂട്ട് നോക്കുകയാണ്. ഈ ടാങ്ക് സർക്യൂട്ടിൽ ഹാർട്ട്ലി ഓസിലേറ്ററിൽ രണ്ട് കോയിലിന് പാരലായിട്ട് കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്തിരുന്നത്. ഇവിടെ രണ്ട് കപ്പാസിറ്ററിന് പാരലായി കോയിലാണ് കണക്ട് ചെയ്തത്. അതാണ് ഈ സർക്യൂട്ടിലെ പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വോൾട്ടേജ് ഓസിലേറ്റർ. അപ്പോൾ LC ഓസിലേറ്ററിലെ
വേറൊരു കാറ്റഗറി വരുന്ന ഓസിലേറ്റർ ആണ് കോൾപിൾസ് ഓസിലേറ്റർ. ഇതും ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്യൂ വൺ ഇതാണ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നു. ടാങ്ക് സർക്യൂട്ട് ആയിട്ട് C1 C2 പാരലൽ ആയിട്ടുള്ള കോയിൽ കണക്കിയിരിക്കുന്നു. സർക്യൂട്ട് ടാങ്ക് സർക്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നു. ഈ C2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഉപയോഗിച്ച് നേരെ ഫീഡ്ബാക്ക് ട്രാൻസിന്റെ ബേസിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഓസിലേഷൻ സസ്റ്റെയിൻ ഓസിലേഷൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നു. അതേപോലെ ഇവിടെ കാണുന്ന റെസിസ്റ്ററുകള് ബയാസിംഗ് യൂണിറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ സി ഇവിടെ ബൈപാസ് കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഇവിടെ ഉണ്ടാകുന്ന ഓസിലേഷനെ ഫീഡ്ബാക്ക് സർക്യൂട്ട് വഴി ഇൻപുട്ടിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഇൻപുട്ട് ട്രാൻസിന്റെ ബേസിൽ സിഗ്നൽ വന്ന് അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിലെത്തുന്നു. തിരിച്ച് സർക്യൂട്ട് ഫീഡ്ബാക്ക് വഴി തിരിച്ച് ഇൻപുട്ടിലേക്ക് നൽകുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഈ സർക്യൂട്ടിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2π√LC എന്ന് പറയുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അവിടെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കപ്പാസിറ്ററിന്റെ വാല്യൂ, രണ്ട് കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ അവിടെ C1 × C2 · C1 + C2 എന്ന് പറയുന്ന ഇക്വേഷൻസ് നമ്മൾ അവിടെ ഉപയോഗിക്കും. കപ്പാസിറ്റർ എൽ എന്ന് പറയുമ്പോൾ അതിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻഡക്ടറിന്റെ വാല്യൂ ആണ്. നെക്സ്റ്റ് വൺ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. നമ്മളിതുവരെ പറഞ്ഞതൊക്കെ LC ഓസിലേറ്ററുകളായിരുന്നു, LC ഓസിലേറ്ററുകളായിരുന്നു. ഇനി ഇവിടെ RC നെറ്റ്വർക്കാണ് ഓസിലേറ്റർ ഓസിലേഷനെ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു RC മൂന്ന് തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിരുന്നു. മൂന്ന് റെസിസ്റ്ററുകളും ഈ മൂന്ന് റെസിസ്റ്ററിന്റെ പ്രത്യേകത ഒരേ വാല്യൂ ആയിരിക്കും. അതേപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് കപ്പാസിറ്റർ ഒരേ വാല്യൂവിലുള്ള കപ്പാസിറ്റർ. ഇവിടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഓരോ നെറ്റ്വർക്കും ഒരു 60° ഫേസ് ഡിഫറൻസ് വരുന്ന രീതിയിലാണ് ഇതിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടാകും. അങ്ങനെ മൂന്ന് ഈ നെറ്റ്വർക്കുകളും കൂടി കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് 180° എല്ലാ നമ്മുടെ നെറ്റ്വർക്കുകളെല്ലാം 180° ഔട്ട് ഓഫ് ഫേസിലാണ് നേരെ തിരിച്ച് ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് സാധ്യമാകാൻ വേണ്ടി ഇവിടെ മൂന്ന് നെറ്റ്വർക്കുകൾ 60° ഫേസ് ഷിഫ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു മൂന്ന് നെറ്റ്വർക്കുകളും കൂടി വരുമ്പോൾ നമുക്ക് 180° ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് കിട്ടും. ഇവിടെ ഇൻഡക്ടറും LC പകരം RC നെറ്റ്വർക്കാണ് ഉപയോഗിച്ചത്. അതിന് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. LC ഓസിലേറ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ RC ഓസിലേറ്ററിലെ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി ബാക്കി വരുന്ന കോമ്പോണൻസുകൾ, ഇവിടെ കലക്ടറിലെ റെസിസ്റ്റൻസ്, അതുപോലെ R1 R2 എന്ന് പറയുന്ന ബയാസിംഗ് കോമ്പോണൻസുകളാണ്. മിറ്റർ ബയാസിംഗ് ആണ് RE എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. TE എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപാസ് കപ്പാസിറ്റർ. ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞു മൂന്ന് ഈ RC നെറ്റ്വർക്ക് ഇവിടെ ഏതാണ് ഇതിലെ സർക്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നത്, ഓസിലേഷന് വേണ്ടി സഹായിക്കുന്ന ഘടകമാണ്. ഇവിടെ സി ആംപ്ലിഫയർ ആയിട്ടുള്ള ട്രാൻസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. സർക്യൂട്ടില് നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2πRC × √2N. 2N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ആണ്, ഇത്ര നെറ്റ്വർക്ക് ഉപയോഗിച്ചത്. അപ്പോൾ മൂന്ന് നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ 2 × 3 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആണെങ്കിൽ F = 1/2πRC × √6 എന്ന് പറയുന്ന ഇക്വേഷൻസിലേക്ക് മാറ്റാൻ പറ്റും. ഇതൊക്കെ ഈ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഒക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിനൊക്കെ വരുന്ന 1 word ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഓസിലേഷൻ LC ഓസിലേറ്ററുകളിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്ററിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ടൂണ്ട് കൽപ്പർ ഓസിലേറ്റർ പറഞ്ഞു, അതേപോലെ തന്നെ ഹാർട്ട്ലി ഓസിലേറ്റർ പറഞ്ഞു, കോൾപിൾസ് ഓസിലേറ്ററിനെ കുറിച്ച് പറഞ്ഞു, അത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു PDF ആയിട്ടുള്ള നോട്ടുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്തൊരു ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.